ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് റോ എപ്പിസോഡിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ കെവിൻ ഓൺസിനെ കാണിക്കാത്തത്, കെവിൻ ഓൺസിന് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് കെവിൻ ഓൺസ് വരാത്തത് എന്ന് നോക്കാം. അതിനോടൊപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ബോബി ലാഷ്ലിക്ക് യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച്, സമ്മർ സ്ലാമിന് ശേഷം WWE ഒരു വലിയ മാച്ചായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് നമുക്ക് യുണൈറ്റഡ് ചാമ്പ്യൻ ബോബി ലാഷ്ലിയെ പറ്റി നോക്കാം. മണി ഇൻ ദി ബാങ്കിൽ യുണൈറ്റഡ് ചാമ്പ്യനായ ഓസ്റ്റിൻ തിയറിയെ തോൽപ്പിച്ചുകൊണ്ട് ബോബി ലാഷ്ലി പുതിയ ചാമ്പ്യനായി. അതിനുശേഷം വീണ്ടും ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് സമ്മർ സ്ലാമിൽ ഇവർക്ക് വീണ്ടും യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ മാച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്ലാൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്ന യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ എങ്ങനെ പോയാലും ഓസ്റ്റിൻ തിയറി തോറ്റ് ബോബി ലാഷ്ലി തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആകാനാണ് ചാൻസ് കൂടുതൽ. കാരണം സമ്മർ സ്ലാമിന് ശേഷമാണ് WWE വലിയ പ്ലാനെല്ലാം ലാഷ്ലിക്ക് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് എങ്ങനെ പോയാലും ഓസ്റ്റിൻ തിയറി ഇപ്രാവശ്യം ജയിക്കാൻ ചാൻസ് ഇല്ല. ലാഷ്ലി തന്നെ വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആകും സമ്മർ സ്ലാമിലും. അപ്പോൾ സമ്മർ സ്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ സമ്മർ സ്ലാമിൽ വെച്ച് തന്നെ ഈ ഒരു സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സമ്മർ സ്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു റോ എപ്പിസോഡിൽ വീർ മഹാൻ വരുന്നതായിട്ടും വന്നതിന് ശേഷം ലാഷ്ലിയെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ഇവർക്ക് തമ്മിൽ ഒരു ചാമ്പ്യൻഷിപ്പ് ഫീൽഡ് പോകുന്നതായിട്ട് കാണിച്ച് ഇവർക്ക് യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്ലാനാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കാരണം രണ്ടുപേരെയും ഇപ്പോൾ റോ എപ്പിസോഡിൽ പവർഫുൾ റെസ്ലറായിട്ടാണ് കാണിക്കുന്നത്. വീർ മഹാന് മുൻപ് കൊടുത്തത് മിസ്റ്റീരിയസ് ടീമിൻ്റെ കൂടെ ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂഡാണ്. എന്നാൽ അത് പകുതിക്ക് വെച്ച് ക്യാൻസൽ ചെയ്തു. അത് മാറ്റിയതിന് ശേഷമാണ് മിസ്റ്റീരിയസ് ഇപ്പോൾ ഫിൻ ബാലറിൻ്റെ ടീമിൻ്റെ കൂടെ ഫ്യൂഡ് പോകുന്നത്. അപ്പോൾ സമ്മർ സ്ലാമിന് ശേഷം ലാഷ്ലി വേഴ്സസ് വീർ മഹാൻ, ഇവർക്ക് തമ്മിൽ യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് വരാൻ പോകുന്നത്. ഇനി രണ്ടാമത് കെവിൻ ഓൺസിനെ പറ്റി നോക്കാം. കെവിൻ ഓൺസ് ഇപ്പോൾ ലാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എലൈസ എന്ന SEKലിൻ്റെ കൂടെ ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂഡാണ്. അപ്പോൾ ഈ ഒരു ഫ്യൂഡ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് തമ്മിൽ മണി ദി ബാങ്ക് ക്വാളിഫിക്കേഷൻ മാച്ച്, അതായത് 2-on-1 ഹാൻഡിക്യാപ്പ് മാച്ച് എന്നൊക്കെ പറഞ്ഞ് WWE പ്രൊമോട്ട് ചെയ്തിരുന്നു എലൈസും എലൈസിൻ്റെ യങ് ബ്രദറും എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ ആ മാച്ച് നടന്നില്ല. ആ റോ എപ്പിസോഡിലും കെവിൻ ഓൺസും വന്നില്ല. എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, കെവിൻ ഓൺസിനെ ഈ ഒരു പ്ലാനിൽ നിന്നും എടുത്തു മാറ്റാനുള്ള ഒരു പ്ലാനാണ് WWE ചെയ്യുന്നത് എന്നും കെവിൻ ഓൺസിന് വീണ്ടും മാസായിട്ടുള്ള പ്ലാൻ കൊടുക്കുമെന്നാണ് പറയുന്നത്. വീണ്ടും പവർഫുള്ളായിട്ട് കാണിക്കും എന്നാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് കെവിൻ ഓൺസിന് ചെറിയൊരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ ഭാഗമായിട്ട് റെസ്റ്റിലാണെന്നും ഉടനെ തന്നെ റിട്ടേൺ ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും എലൈസിൻ്റെ കൂടെയുള്ള സ്റ്റോറി ലൈൻ ഒഴിവാക്കാനാണ് ചാൻസ് കൂടുതൽ. ഒഴിവാക്കി എന്നല്ല, ഒഴിവാക്കാനാണ് ചാൻസ് കൂടുതൽ. കെവിൻ ഓൺസ് വരുമ്പോൾ ഫ്രഷായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യും. ഇത്തരത്തിലാണ് WWE പ്ലാൻ ചെയ്യുന്നത്. അതേസമയം ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് എന്ന് ന്യൂസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് കെവിൻ ഓൺസ് വരാത്തത്. അപ്പോൾ കെവിൻ ഓൺസ് വരുമ്പോൾ പുതിയ സ്റ്റോറി ലൈൻ ചെയ്യുന്നതാണോ നിങ്ങൾക്കിഷ്ടം, അതോ എലൈസിൻ്റെ കൂടെയുള്ള സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്നതാണോ നിങ്ങൾക്കിഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ കെവിൻ ഓൺസ് പുതിയ സ്റ്റോറി ചെയ്താൽ മതി എന്നാണ്.